നമസ്കാരം. കേരളത്തിലെ പ്രമുഖ ചാനലുകൾ നടത്തിയ സർവേകളിൽ പിണറായി ഭയം. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ തുടർ ഭരണത്തിന് സാധ്യത കൽപ്പിക്കപ്പെടുകയാണ്. അഞ്ച് വർഷത്തെ ഭരണത്തിന് ശേഷം കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഒരു സർക്കാരിന് കഴിഞ്ഞു. ജനകീയമായ പ്രവർത്തനങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും ഊന്നിയുള്ള ഒരു സർക്കാരിന്റെ നേട്ടങ്ങൾ വീണ്ടും തുടർ ഭരണത്തിന് സാധ്യതയെന്ന അന്തിമ വിധിയിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷം ആശങ്കയിലാണ്. എത്തും പിടിയും കിട്ടാതെ ഓടുകയാണ്. എന്ത് ചെയ്യും, എങ്ങനെ ഇതിനെ തടയുമെന്നുള്ള ആശങ്കയിലാണ്. ഒരുപക്ഷേ കേരളത്തിൽ സമാനതകളില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ തുടർ ഭരണത്തിന് സാധ്യത ഒരുങ്ങിയത്. അത് പ്രീപോൾ സർവേയിലൂടെ ഓരോ ചാനലുകൾ പറയുമ്പോഴും അതിൽ നിന്ന് കൂടുതൽ വ്യക്തമാകുന്ന ഒരു കാര്യം പിണറായിക്ക് എതിരില്ലാതാകുകയാണ്. പിണറായി എന്ന മുഖ്യമന്ത്രിക്ക് എതിർ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമുട്ടുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തി കൊണ്ട് അദ്ദേഹത്തിന് ജനമനസ്സുകളിൽ ഉണ്ടാക്കിയ ഒരു നേട്ടം അല്ലെങ്കിൽ ജനമനസ്സുകളിലേക്ക് കുടിയേറാൻ കഴിഞ്ഞതിന്റെ നേട്ടമാണ് ഈ തുടർഭരണ സാധ്യതയ്ക്ക് സാഹചര്യം ഒരുക്കി എന്ന് പറയേണ്ടി വരുന്നുണ്ട്. പല തരത്തിലുള്ള ആരോപണങ്ങൾക്കിടയിലാണ് അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ പിണറായി മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെടുന്നത്. അതായത് ചേച്ചിയെ കാണിച്ച് അനിയത്തിയെ കല്യാണം കഴിപ്പിക്കുന്ന രീതി എന്നുള്ളതാണ് പൊതുവേ ഉണ്ടായിരുന്ന ആക്ഷേപം. അതായത് വി എസിനെ ഉയർത്തിക്കാട്ടിയതിനു ശേഷം പിണറായി പിൻവാതിലൂടെ വന്ന് മുഖ്യമന്ത്രിയായി എന്നതാണ് പ്രതിപക്ഷം പൊതുവേ ഉയർത്തിക്കാട്ടിയിരുന്ന ഒരു ആരോപണം. ഈ ആരോപണങ്ങളെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ ആക്ഷേപങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് പിണറായി വീണ്ടും തുടർ ഭരണത്തിലേറാനുള്ള സാധ്യത കൈവരിച്ചിരിക്കുന്നു. ഇത് ഒരു നേതാവിന്റെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയാണ്. തനിക്ക് കിട്ടിയ അഞ്ചു വർഷം അല്ലെങ്കിൽ തനിക്ക് കിട്ടിയ ഒരു അവസരം അത് എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് ഒരു ഭരണാധികാരിയെ എപ്പോഴും ജനങ്ങൾ നെഞ്ചിലേറ്റുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും ഒരു അവസരം കൂടി കൊടുക്കാൻ സാഹചര്യമൊരുക്കുകയാണെങ്കിൽ അത് കൊടുത്ത ഉത്തരവാദിത്തം വേണ്ട വിധം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു എന്നതിന്റെ തെളിവാണ് ഇത്തരം സർവേകളും ഒപ്പം പിണറായിക്ക് തുടർഭരണത്തിന്റെ സാധ്യത കൽപ്പിക്കപ്പെടുന്നതിലൂടെ വെളിവാകുന്നത്. എന്തെല്ലാം എന്തെല്ലാം ആക്ഷേപങ്ങൾ നേരിട്ട ഒരു സർക്കാരാണ്. അതായത് നേരിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ഒരു ഉദ്യോഗസ്ഥനെ മറയാക്കി നിർത്തി വലിയ വലിയ ആക്ഷേപങ്ങൾ. ഒരു നയതന്ത്ര ബാഗേജിലൂടെ വന്ന സ്വർണത്തിന് യാതൊരു ബന്ധവും സർക്കാരിനില്ലെങ്കിൽ കൂടിയും അതിലേക്ക് ഒരു ഉദ്യോഗസ്ഥൻ വന്ന് പെടുമ്പോൾ മുഴുവൻ വാതിലുകളും സർക്കാരിന്റെ നേരേക്ക് ചാരിവിടുകയാണ്. അന്വേഷണങ്ങൾ തുടരെ തുടരെ കേന്ദ്ര ഏജൻസികൾ വന്ന് നടത്തിയിട്ട് പോയി. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന സെമി പോരാട്ടത്തിൽ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഏത് വിധേനയാണ് ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നു എന്നത് തെളിയിച്ചു കാട്ടി പിണറായി സർക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അസൂയാവഹമായ നേട്ടം കൈവരിച്ചു. പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൾ എത്തുമ്പോൾ മുൻപൊന്നും ഇവിടുത്തെ ചാനലുകളോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ പറയാത്തൊരു കാര്യമാണ് ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നത്, തുടർ ഭരണത്തിന് സാധ്യത. ഒരാഴ്ചക്കിടയിലുള്ള രണ്ട് സർവേ, ഇതിനിടെ ഹൈക്കമാൻഡിന്റെ സർവേ, ഇതിലെല്ലാത്തിലും തുടർ ഭരണം എന്ന വാക്ക് മാത്രം. എന്തുകൊണ്ട് പിണറായിക്ക് അത് നേടാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജനങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞു. ഭക്ഷണ കിറ്റ് കൊടുക്കുന്നതും അല്ലെങ്കിൽ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിനെല്ലാം അധിക്ഷേപിക്കുന്നവർ ഇവിടെയുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രശ്നമുണ്ട്. മിഡിൽ ക്ലാസ് വരെയാണ് ജനങ്ങളുടെ കണ്ണെത്തുന്നത്. മിഡിൽ ക്ലാസ്സിന് താഴെയുള്ള ജനങ്ങളെ എന്ന് പറയുന്നത് വളരെ ഗുണമില്ലാത്തവരായിട്ടാണ് കാണുന്നത്. എന്തിനോ വേണ്ടി ജനിച്ചു പോയവർ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് അവലംബിച്ചിട്ടുള്ളത്. പക്ഷേ ഇക്കുറി അത് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഏറ്റവും അടുത്തട്ടിലുള്ള ജനങ്ങൾക്ക് പോലും വേണ്ട കാര്യങ്ങൾ എത്തിക്കാൻ ഒരു സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തെ ഇത്തരത്തിലൊരു വലിയ നേട്ടത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചതെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. പിണറായി സർക്കാർ അഞ്ചു വർഷം കൂടി ഭരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ നാട്ടിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷ ജനം കൈവരിക്കുന്നു എന്നുള്ളതാണ് പല പോസ്റ്റ്പോൾ സർവേയും ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഏഷ്യനെറ്റ് പോലെ അല്ലെങ്കിൽ 24 പോലെ കൃത്യമായി എപ്പോഴും വലതുപക്ഷ ചായ്വ് കാണിക്കുന്ന പല ചാനലുകൾക്കും ഇത്തരത്തിൽ പിണറായി സർക്കാരിന് തുടർഭരണം ഉണ്ടാകുമെന്ന് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് ഒരാളുടെ വിജയം തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. 42% പേർ പറയുകയാണ് കേരളത്തിൽ പിണറായി തന്നെ മുഖ്യമന്ത്രിയാകണമെന്നുള്ള കാര്യം. അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ മറ്റ് നേതാക്കന്മാർക്ക് ഒരു സ്റ്റാർ വാല്യൂ കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യം കൂടി ഉടലെടുക്കുകയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രയും കൈവരിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടത്തിൽ ഈ നാട് നേരിട്ടത് ചെറിയ പ്രതിസന്ധികളായിരുന്നില്ല. അത് പ്രളയമായിക്കോട്ടെ, പ്രകൃതി ദുരന്തങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ പാൻഡമിക് ഡിസീസസ് ആയിക്കോട്ടെ, ഏത് പ്രതിസന്ധികളെയും ഇച്ഛാശക്തിയോടുകൂടിയും ഒപ്പം ധൈര്യശാലിയായി നിന്ന് ആ കപ്പിത്താൻ ഈ നാടിനെ നയിച്ചത് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി കണ്ടറിഞ്ഞ്
അത് വേണ്ട വിധേന ചെയ്തു കൊടുക്കാൻ ഒരു ഭരണാധികാരിക്ക് കഴിഞ്ഞു. പല തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും നെഞ്ചു വിരിച്ച് തല ഉയർത്തി പറഞ്ഞു, ഏത് തരത്തിലുള്ള അന്വേഷണവും ഈ നാട്ടിൽ നടക്കട്ടെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ഭരണാധികാരി. ഇതെല്ലാം കൂടി ആയപ്പോൾ എത്ര തരത്തിലുള്ള ആരോപണ പ്രളയങ്ങൾ വന്നു ചേർന്നെങ്കിലും പിണറായി എന്ന വ്യക്തിയെ തകർക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ പോസ്റ്റ്പോൾ സർവേ. എന്തായാലും ഭരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരമാണ്. പല തരത്തിലുള്ള ആരോപണങ്ങൾ ഇനിയും ഉയർന്നു വരാം. കാര്യം ഇത്തരത്തിലൊരു സർവേ ഫലം മുമ്പ് വന്നപ്പോഴാണ് പിണറായിക്കെതിരെ സ്വർണക്കടത്ത് കേസ് ആരോപണം ഉയർന്നത്. ഇപ്പോൾ വീണ്ടും ഒരു സർവേ ഫലം വന്നിരിക്കുകയാണ്. അത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു ഒരു തുടർ ഭരണത്തിന് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ സാധ്യത ഒരുങ്ങുന്നു എന്നുള്ളത്. അപ്പോ അതിനെ എങ്ങനെ അട്ടിമറിക്കാമെന്നുള്ള ശ്രമം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. എന്നിരുന്നാൽ കൂടിയും ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിൽ 5 വർഷങ്ങൾക്ക് ശേഷം എത്തുമ്പോൾ ഒരു ഭരണാധികാരി ഭരിച്ച് അതിന്റെ കാലഘട്ടം അവസാനിക്കാറാകുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ പറയുകയാണ്, മുഖ്യമന്ത്രിയായി ഒരു തവണ കൂടി പിണറായി വിജയൻ വരണമെന്ന് പറയുകയാണെങ്കിൽ അത് പിണറായി വിജയന്റെ തന്നെ വിജയമാണ്. തന്റെ സംവിധാനങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി ഏത് തരത്തിൽ ഉപയോഗപ്പെടുത്തണം, ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഏത് തരത്തിൽ വികസിപ്പിക്കണം, അത് ആരോഗ്യ മേഖലയിലായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ, അല്ലെങ്കിൽ പൊതുഗതാഗത സംവിധാനത്തിലായിക്കോട്ടെ, എല്ലാം ജനങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ചെയ്തു കൊടുത്തതിന്റെ പരിണിത ഫലമാണ് ഇത്തരത്തിൽ തുടർഭരണം എന്ന ആവശ്യം ജനങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റാൻ കഴിഞ്ഞത്. ഒരു വ്യക്തിയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും.